എല്ലാ കുഞ്ഞുമക്കൾക്കും സുഖല്ലേ? ആ എല്ലാവരും നല്ല മിടുക്കുകളായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാവരും നന്നായി പഠിക്കുന്നില്ലേ? കുറെ ടീച്ചർമാര് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നിങ്ങൾ നന്നായിരുന്ന് പഠിക്കുന്നില്ലേ? ആ നല്ല കുട്ടികളാണ്, എല്ലാവരും നല്ല മിടുക്കി കുട്ടികളാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ചാലോ? എല്ലാവരും ഉഷാറായിട്ടല്ലേ ഇരിക്കുന്നത്? അപ്പൊ ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. എല്ലാവരും പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. നോക്കൂ, ഇതെന്തിന്റെ കലണ്ടർ ആണല്ലേ. കണ്ടിട്ടുണ്ടോ എല്ലാവരും? എന്താണിത്? കലണ്ടർ ആണല്ലേ. എല്ലാവരും വീട്ടിലില്ലേ കലണ്ടർ? ഉണ്ട്. നമ്മൾ എന്തിനാണ് കലണ്ടർ വീട്ടിൽ തൂക്കിയിരുന്നത്? എന്തിനാണ്? നമുക്ക് ദിവസങ്ങൾ അറിയാം അല്ലേ. ഇല്ലേ, പിന്നെയോ മാസങ്ങൾ അറിയാം അല്ലേ. പിന്നെയോ പിന്നെ നമ്മൾ ഏതാ കൊല്ലം അറിയാം അല്ലേ. അപ്പോ നമ്മള് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് വീട്ടില് കലണ്ടർ ഇടുന്നത് അല്ലേ. എല്ലാവരും കലണ്ടർ നോക്കാറുണ്ടോ? ഉണ്ട്. മിടുക്കരാണ് എല്ലാവരും. അപ്പൊ നമ്മൾ കലണ്ടർ എന്തിനാണ് വീട്ടിലിടുന്നത്? ദിവസങ്ങളും മാസങ്ങളും കൊല്ലമൊക്കെ അറിയാനായിട്ടാണ് അല്ലേ. അതിനൊക്കെ നമ്മൾ സഹായിക്കുന്നത് ഈ കലണ്ടർ ആണല്ലേ. മിടുക്കരെ, ഇനി നോക്കൂ, ഇതെന്തിനു ചാട്ടാ? നോക്കൂ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? ഇത് വനിതകൾ, വനിതകളുടെ ചിത്രങ്ങളാണ്. വനിതകൾ എന്ന് പറഞ്ഞ എന്താ? സ്ത്രീകൾ അല്ലേ. അപ്പൊ നോക്കൂ, എന്തോരം വനിതകളുടെ ചിത്രങ്ങളാണ്. നോക്ക്, കണ്ട, ഒരു അമ്മയും കുഞ്ഞിരിക്കുന്നുണ്ട്, പിന്നെ ഒരു വനിത എഴുതുന്നുണ്ട്, പിന്നെയോ കണ്ട എല്ലാവർക്കും കുറെ പേര് വർത്തമാനം പറയുന്നുണ്ട്. കണ്ടോ, ഇതെന്താ? വനിതകളുടെ ചിത്രങ്ങളാണ് അല്ലേ. വനിതകളുടെ ചിത്രങ്ങളാണ്, എല്ലാവരും കണ്ടില്ലേ. ഇനി നോക്കൂ, ഇതെന്തിന്റെ ചിത്രങ്ങളാണ്? മരങ്ങൾ, മിടുക്കുകൾ. ഇതെന്തിന്റെ ചിത്രങ്ങളാണ്? മരങ്ങളുടെ ചിത്രങ്ങളാണ്. കണ്ട എല്ലാവരും? മരങ്ങൾ, എല്ലാവരും വീട്ടിലില്ലേ മരങ്ങള്? ഉണ്ട്. നമ്മൾ മരങ്ങളൊക്കെ ചെടികളൊക്കെ നടണം അല്ലേ. ഇല്ലേ, നിങ്ങൾ ചെടികൾ നടാറുണ്ടോ വീട്ടിലേ? ചെടികൾ നട്ട് അത് വലിയ മരങ്ങളാവും അല്ലേ. നമ്മൾ മരങ്ങൾ ഉണ്ടാവണം. മരങ്ങളൊക്കെ വെട്ടിക്കളയാൻ പാടുണ്ടോ? ഇല്ല, മരങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാവണം. മരങ്ങൾ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മണ്ണൊലിപ്പും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ. അപ്പൊ നമ്മൾ ചെടികളൊക്കെ നടണം. നിങ്ങൾ ചെടികൾ നടാറില്ലേ? നല്ല മിടുക്കുകളാണ്. ഇനി നമ്മൾ ചെടികളൊക്കെ നടണം. നോക്കൂ, ഇതെന്തിന്റെ ചിത്രങ്ങളാണ്? വായിക്കുന്നവരുടെ അല്ലേ. നോക്ക്, കാണാൻ പറ്റുന്നില്ല നിങ്ങക്ക്? ഇത് വായിക്കുന്നവരുടെ ചിത്രങ്ങളാണ്. കുറെ കുട്ടികള് വായിക്കുന്നുണ്ട് അല്ലേ. എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? എന്തിനാണ്? നമുക്ക് അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. വായിച്ചാലല്ലേ നമുക്ക് അറിവ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അറിവ് കിട്ടണം, അതിനെന്ത് വേണം? വായിക്കണം. പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കണം. നിങ്ങൾ വായിക്കാറില്ലേ? വായിക്കാറുണ്ട് അല്ലേ. നല്ല മിടുക്കുകളാണ് എല്ലാവരും. വായിച്ചാലാണ് നമുക്ക് അറിവ് ലഭിക്കുക അല്ലേ. അപ്പൊ ഇതെന്തിന്റെ ചിത്രങ്ങളാണ്? വായിക്കുന്നവരുടെ ചിത്രങ്ങളാണ്. ഇത് നോക്കൂ, ഇതെന്തിന്റെ ചിത്രങ്ങളാണ്? കുട്ടികളുടെ അല്ലേ. നിങ്ങളെല്ലാം കുട്ടികളല്ലേ. ഇത് കുട്ടികളുടെ ചിത്രങ്ങളാണ്. കണ്ടോ, എന്ത് നല്ല കുട്ടികളാണല്ലേ. പിന്നെ നോക്കൂ, ഈ ഒരു ചിത്രം നോക്കൂ, കാണാൻ പറ്റുന്നില്ല നിങ്ങക്ക്. ഇത് ആരാണ്? ചാച്ചാജി ആണല്ലേ. ആരാ ചാച്ചാജി? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുന്ന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പൊ കണ്ട, ചാച്ചാജിയും ഒരു കുട്ടിയൊക്കെ ഇരിക്കുന്നു. കണ്ട, ഇത് കുട്ടികളുടെ ചിത്രങ്ങളാണ്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിട്ടാ. ചാട്ടിലേക്ക് നോക്കുന്നില്ല എല്ലാവരും. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ചാലോ? എന്താ പഠിക്കണമെന്ന് ടീച്ചർ പറഞ്ഞേ? കലണ്ടറിലെ പ്രത്യേക ദിവസങ്ങൾ, കുറച്ച് പ്രത്യേക ദിവസങ്ങൾ ടീച്ചർ ഇന്ന് പഠിപ്പിച്ചു തരാം. എല്ലാവർക്കും ഇഷ്ടല്ലേ പഠിക്കാൻ? അപ്പൊ ഏതൊക്കെയാന്ന് ടീച്ചർ പറഞ്ഞേ? ഇതൊക്കെയാണ്. നോക്കൂ, കലണ്ടറിലെ കുറച്ച് പ്രത്യേക ദിവസങ്ങൾ ഏതൊക്കെയാന്ന് ടീച്ചർ പറഞ്ഞേ? അത് ടീച്ചർ എന്താ ചാർട്ടിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. കണ്ടോ എല്ലാവരും? ടീച്ചർ വായിക്കട്ടെ. ടീച്ചർ എന്താ എഴുതിയിരിക്കുന്നത്? വനിതാ ദിനം. ടീച്ചർ നേരത്തെ വനിതകളുടെ ചിത്രങ്ങൾ കാണിച്ചെന്നില്ലേ. എന്തൊക്കെ ചിത്രങ്ങൾ കാണിച്ചെന്നത് ഓർമ്മയില്ലേ എല്ലാവർക്കും? വനിതകളുടെ ചിത്രങ്ങൾ കാണിച്ചെന്നു അല്ലേ. ടീച്ചർ അതെന്താ നോക്കൂ, മാർച്ച് 8. എന്താണ് വനിതാ ദിനം ആഘോഷിക്കുന്നത്? മാർച്ച് 8. ഇനി രണ്ടാമത് നോക്കൂ, ലോക പരിസ്ഥിതി ദിനം. കണ്ടോ ടീച്ചർ എന്താ എഴുതിയിരിക്കുന്നത്? രണ്ടാമത്തെ ലോക പരിസ്ഥിതി ദിനം, അതെന്നാ? ജൂൺ 5. എന്നാണ്? ജൂൺ 5. ഇനി മൂന്നാമത്തെയോ, ലോക വായനാ ദിനം. വായനാ ദിനം എന്നാ ഏത് ഇരിക്കുന്നത്? ജൂൺ 19. എന്നാണ്? ജൂൺ 19. അപ്പൊ നമ്മൾ വനിതകളുടെ ചിത്രങ്ങൾ കണ്ടു, പിന്നെയോ വൃക്ഷങ്ങളുടെ ചിത്രങ്ങൾ കണ്ടു, പിന്നെ വായനാ ദിനത്തിൽ നമ്മൾ വായിക്കുന്നവരുടെ ചിത്രങ്ങൾ കണ്ടില്ലേ. ഓർക്കുന്നില്ലേ അതെ ടീച്ചർ കാണിച്ചത്? വായിക്കുന്നവരുടെ ചിത്രങ്ങൾ കണ്ടു. പിന്നെയോ ശിശുദിനം. ശിശുദിനം എന്നാ? നവംബർ 14. എന്നാ? നവംബർ 14. ശിശുദിനം എന്താ? എന്താ ചിൽഡ്രൻസ് ഡേ അല്ലേ. എന്താണിത്? ചാച്ചാജി. ആരാ ചാച്ചാജി?
ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസമാണെന്ന് നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ച ദിവസമായത് കൊണ്ടാണ് അന്ന് ശിശുദിനം എന്ന് പേര് വന്നത്. കാരണം എന്താ? ആ ചാച്ചാജിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ, അല്ലേ? ആ നിങ്ങളെ ഇഷ്ടമാണ് അല്ലേ. ആ അതുകൊണ്ടാണ് അന്ന് അന്ന് ശിശുദിനമായി ആഘോഷിക്കുന്നത്. ആര് ജനിച്ച ദിവസം? ജവഹർലാൽ നെഹ്റു. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് പഠിക്കുന്നത്? വനിതാ ദിനം, ലോക പരിസ്ഥിതി ദിനം, ലോക വായനാ ദിനം, ശിശുദിനം. അപ്പൊ നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് പഠിക്കാം അല്ലേ. ആദ്യം എന്താ പഠിക്കുക? ആ വനിതാ ദിനം. എന്താണ് ടീച്ചർ പറഞ്ഞത് വനിതാ ദിനം? ഓർക്കുന്നു എല്ലാവരും? ആ മാർച്ച് 8. കണ്ട ടീച്ചർ അതിന്റെ ഉത്തരം അടിയിൽ എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്. ആ എന്താണ് വനിതാ ദിനം? മാർച്ച് 8. എല്ലാ വനിതകളെയും ആദരിക്കുന്ന ദിവസമാണെന്ന് മാർച്ച് 8 അല്ലേ. അപ്പൊ വനിതാ ദിനമാണ് എന്ന് മാർച്ച് 8. ടീച്ചർ അപ്പൊ എല്ലാവരും പറഞ്ഞേ. ആ എന്നാണ് വനിതാ ദിനം? മാർച്ച് 8. പഠിച്ചു എല്ലാവരും? വനിതാ ദിനം എന്നാ മാർച്ച് 8 ഇല്ലേ. എല്ലാ വനിതകളെയും ആദരിക്കുന്ന ദിവസമാണല്ലേ അന്ന് ഇല്ലേ. ആ മാർച്ച് 8 എല്ലാ വനിതകളെയും ആദരിക്കും. അപ്പോ വനിതാ ദിനം എന്നാ മാർച്ച് 8. പഠിച്ചു എല്ലാവരും? നമുക്ക് രണ്ടാമത്തെ ദിവസം പഠിക്കാം. ആ രണ്ടാമത്തെ ദിവസം ഏതാ? ലോക പരിസ്ഥിതി ദിനം. നോക്കൂ, എന്താ ലോക പരിസ്ഥിതി ദിനം? അതെന്നാ? ജൂൺ 5. എന്നാ? ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ജൂൺ 5 അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താ? എന്താ പരിസ്ഥിതി ദിനം? ആ അന്ന് നമ്മള് കുറെ ചെടികൾ നടൂല്ലേ. നിങ്ങൾ നടാറില്ലേ പരിസ്ഥിതി ദിനത്തിന്റെ അന്ന്? ആ എന്തിനു നമ്മൾ ചെടികൾ നടന്നത്? എന്തിനാ? ആ വലിയ വലിയ മരങ്ങൾ ഉണ്ടാവാൻ അല്ലേ. നമ്മള് മരങ്ങള് ഉണ്ടാവണം, ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കണം അല്ലേ. ആ അപ്പോ അന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് എന്ത്? ലോക പരിസ്ഥിതി ദിനം. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. എല്ലാവരും പറഞ്ഞേ, ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. കാണാൻ പറ്റുന്നില്ലേ ലോക പരിസ്ഥിതി ദിനം എന്നാ ടീച്ചർ അപ്പൊ എല്ലാവരും പറഞ്ഞേ. ആ ജൂൺ 5 എന്നാണ്? ജൂൺ 5 ടീച്ചർ അപ്പൊ എല്ലാവരും പറയുന്നില്ലേ. ആ ടീച്ചർ കേൾക്കണം. അപ്പോ എന്നാ ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. അപ്പൊ ആദ്യം പഠിച്ചത് എന്തായിരുന്നു? മറന്നുപോയി എല്ലാവരും. എന്തായിരുന്നു? ആ വനിതാ ദിനമായിരുന്നു അല്ലേ. എന്തായിരുന്നു വനിതാ ദിനം? ആ അതെന്തായിരുന്നു? മാർച്ച് 8. എന്നായിരുന്നു? മാർച്ച് 8. മാർച്ച് 8 എന്ത് വനിതാ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. ഇനി നമ്മൾ ജൂൺ 5 എന്താ ആഘോഷിക്കണെന്ന് പറഞ്ഞത്? എന്താ പരിസ്ഥിതി ദിനം. എന്താ പരിസ്ഥിതി ദിനം? അതെന്നാ? ജൂൺ 5. ഒരുമിച്ച് പഠിക്കാം, നമുക്ക് രണ്ടും ഒരുമിച്ച് പഠിക്കണം, തെറ്റാതെ എല്ലാവരും ഓർത്ത് ശ്രദ്ധിച്ച് പഠിക്കണം. കേട്ടില്ലേ? ഒന്നാമത്തെ എന്തായിരുന്നു? വനിതാ ദിനം അല്ലേ. എന്തായിരുന്നു വനിതാ ദിനം എന്നാണ് ടീച്ചർ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞേ. ആ മാർച്ച് 8. എന്നാണ്? മാർച്ച് 8 വനിതാ ദിനം. മാർച്ച് 8 പഠിച്ചു എല്ലാവരും. ഇനി നമുക്ക് രണ്ടാമത് പഠിക്കാം. രണ്ടാമത്തെ എന്താ ടീച്ചർ പഠിപ്പിച്ചത്? ആ ലോക പരിസ്ഥിതി ദിനം അല്ലേ. ആ മിടുക്കന്മാരെ, ലോക പരിസ്ഥിതി ദിനം എന്നാ? ജൂൺ 5. എന്നാണ്? ജൂൺ 5. എല്ലാവരും ടീച്ചറൊപ്പം പറഞ്ഞേ. ഒന്നാമത്തെ ആ വനിതാ ദിനം മാർച്ച് 8. എന്നാ? മാർച്ച് 8. രണ്ടാമത്തെയോ? ആ രണ്ടാമത്തെ ഏത് ദിവസം പഠിച്ചത്? ലോക പരിസ്ഥിതി ദിനം. എന്നാണ്? എല്ലാവരും പറഞ്ഞേ. ആ ജൂൺ 5. ജൂൺ 5 നിങ്ങൾ എല്ലാവരും ചെടികൾ നട്ടോ? ആ നട്ടോ, നീ നട്ടോ മിടുക്കൽ. എല്ലാവരും നട്ടു അല്ലേ. ടീച്ചറും നട്ടു. അപ്പോ ലോക പരിസ്ഥിതി ദിനം എന്നാ? ജൂൺ 5. വനിതാ ദിനം മാർച്ച് 8. എല്ലാവരും രണ്ടും ഒരുമിച്ച് പഠിച്ചോ? ടീച്ചർക്ക് കാണാതെ പറഞ്ഞു തരുമോ? ടീച്ചർ ചോദിക്കട്ടെ. ഒന്നാമത്തെ എന്തായിരുന്നു? ആ വനിതാ ദിനം. വനിതാ ദിനം എന്നാ? മാർച്ച് 8 മിടുക്കരെ. ഇനി രണ്ടാമത്തെ എന്താ പഠിച്ചത്? ലോക പരിസ്ഥിതി ദിനം. എന്നാ? ജൂൺ 5. ജൂൺ 5 പഠിച്ചു എല്ലാവരും. ഒന്നുകൂടി ടീച്ചർ ചോദിക്കട്ടെ. ടീച്ചർ അപ്പൊ എല്ലാവരും ഉത്തരം പറയണം കേട്ടോ ടീച്ചർ ചോദിക്കുമ്പോ. ഒന്നാമത്തെ എന്തായിരുന്നു? വനിതാ ദിനം. എന്നാ? ആ മാർച്ച് 8 മിടുക്കി. രണ്ടാമത്തെയോ? ചോദിക്കട്ടെ ടീച്ചറ്. ആ ലോക പരിസ്ഥിതി ദിനം എന്നാ? ആ ജൂൺ 5. നല്ല കുട്ടികളായിട്ട് പഠിച്ചല്ലോ. നമുക്ക് മൂന്നാമത്തെ പഠിക്കാം. മൂന്നാമത്തെ എന്താ? ലോക വായനാ ദിനം. കണ്ടോ എന്താ ലോക വായനാ ദിനം? എന്താ വായനാ ദിനം? എന്താ? ആ നമ്മള് വായിക്കണം അല്ലേ. നിങ്ങളൊക്കെ വായിക്കാറില്ലേ? ആ വായിക്കണം, വായിച്ചാ വളരും അല്ലേ. വായിച്ചില്ലെങ്കിലോ വിളയും. ഇത് ആരാ പറഞ്ഞിരിക്കണെന്നറിയോ? കുഞ്ഞുണ്ണി മാഷേ അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും വായിക്കണം.
വായിക്കാറില്ലേ? നിങ്ങൾ വായിക്കാൻ ഇഷ്ടമല്ലേ? ആ നമ്മൾ സ്കൂളിലും കുറെ കാര്യങ്ങളൊക്കെ വായിക്കാനൊക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ വായിക്കണം. അപ്പോ അന്നത്തെ ദിവസം വായനാ ദിനം എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ജൂൺ 19. എന്നാണ്? ജൂൺ 19. ജൂൺ 19 നമ്മൾ എന്താ ആഘോഷിക്കുന്നത്? വായനാ ദിനമായി ആഘോഷിക്കുന്നു അല്ലേ? ഇല്ലേ? എന്താണ് വായനാ ദിനം? ജൂൺ 19. എന്താണ് ജൂൺ 19? ജൂൺ 19 എന്താണ്? എന്താണ് വായനാ ദിനം? എല്ലാവരും പറഞ്ഞേ, വായനാ ദിനം എന്നാണ് ജൂൺ 19. പഠിച്ചോ? എന്താണ് ജൂൺ 19? വായനാ ദിനം എന്നാണ് ജൂൺ 19. അപ്പൊ നമ്മൾ ഒന്നാമത്തെ എന്താ പഠിച്ചത്? വനിതാ ദിനം പഠിച്ചു അല്ലേ? പിന്നെയോ ലോക പരിസ്ഥിതി ദിനം പഠിച്ചു അല്ലേ? പിന്നെയോ വായനാ ദിനം പഠിച്ചല്ലേ? മൂന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് വനിതാ ദിനമാണല്ലേ. കണ്ടോ, വനിതാ ദിനം എന്നാണ് ടീച്ചർ എഴുതിക്കുന്നത്? മാർച്ച് 8. വനിതാ ദിനം ടീച്ചർ ഒപ്പം എല്ലാവരും പറഞ്ഞേ, മാർച്ച് 8. രണ്ടാമത്തെയോ? ലോക പരിസ്ഥിതി ദിനം എന്നാ ജൂൺ 5. എന്താണ് ജൂൺ 5? ഇനി മൂന്നാമത്തെ എന്താ പഠിപ്പിച്ചത്? ആര് പറയാ? എന്തായിരുന്നു? ലോക വായനാ ദിനം. നോക്കി വായിച്ചു എല്ലാവരും. ജൂൺ 19. എന്താണ്? എന്നാണ് ജൂൺ 19 എന്ത് നമ്മൾ വായനാ ദിനമായി ആഘോഷിക്കുന്നത്? എല്ലാവരും ടീച്ചറൊപ്പം പറയുമോ? ടീച്ചർ ചോദിക്കട്ടെ. അപ്പോ ഒന്നാമത്തെ എന്തായിരുന്നു? വനിതാ ദിനം. എന്താ വനിതാ ദിനം? എല്ലാവരും പറഞ്ഞേ, മാർച്ച് 8. രണ്ടാമത്തെയോ? ലോക പരിസ്ഥിതി ദിനം. എന്നാ ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5 അല്ലേ? ജൂൺ 5. ഇനി അടുത്തത് ഒന്നും കൂടി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നത്? വായനാ ദിനം അല്ലേ? വായനാ ദിനം എന്നാ ജൂൺ 19. എല്ലാവരും പറഞ്ഞേ, ജൂൺ 19. അപ്പൊ എല്ലാവരും മിടുക്കരായിട്ട് പഠിച്ചല്ലേ? പഠിച്ചില്ലേ? മൂന്നെണ്ണം പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഒരു ദിവസം കൂടി പഠിച്ചാലോ? ഇതാണത്. ഏതാ? ശിശുദിനം. എന്താ ശിശുദിനം? ടീച്ചർ നേരത്തെ പറഞ്ഞു നോക്കുന്നുണ്ട് എല്ലാവരും. നമ്മുടെ ചാച്ചാജി ജനിച്ച ദിവസമാണ് എന്ന് ശിശുദിനം അല്ലേ? അതെന്നാ? നവംബർ 14. അന്നാണ് ആര് ജനിച്ചത്? ചാച്ചാജി ജനിച്ചത്. ചാച്ചാജി ജനിച്ച ദിവസമായത് കൊണ്ടാണ് അത് ശിശുദിനമായി മാറിയത്. ശിശുദിനം നമ്മുടെ ചാച്ചാജിക്ക് നമ്മുടെ കുട്ടികളെ നല്ല ഇഷ്ടമായിരുന്നു അല്ലേ? അതുകൊണ്ടാണ് അന്ന് ശിശുദിനം എന്ന പേര് വന്നത്. അപ്പോൾ അന്ന് നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നു. അപ്പോ എന്താണ് ശിശുദിനം? എന്നാണ് നവംബർ 14. എല്ലാവരും പറഞ്ഞേ, നവംബർ 14. എന്നാണ് ശിശുദിനം? നവംബർ 14. എന്നാണ് ശിശുദിനം? പറഞ്ഞെല്ലാവരും. നവംബർ 14. ടീച്ചർ ചോദിക്കട്ടെ, എന്നാണ് ശിശുദിനം? എല്ലാവരും പറഞ്ഞേ, നവംബർ എത്രയാ? 14. മിടുക്കികള് നവംബർ 14 നമ്മൾ ശിശുദിനമായി ആഘോഷിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? എത്ര പ്രത്യേക ദിവസങ്ങൾ പഠിച്ചു കലണ്ടറിലെ? 4 ദിവസങ്ങൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? വനിതാ ദിനം പഠിച്ചു, ലോക പരിസ്ഥിതി ദിനം പഠിച്ചു, പിന്നെയോ വായനാ ദിനം പഠിച്ചു, പിന്നെ ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതാ? ശിശുദിനം പഠിച്ചു അല്ലേ? ഇനി ടീച്ചർക്ക് ദിവസങ്ങൾ പറഞ്ഞു തരുമോ? ടീച്ചർ ചോദിക്കുമ്പോ ആദ്യം ഏതായിരുന്നു? വായനാ ദിനമായിരുന്നു അല്ലേ? ആണോ? അല്ല, വനിതാ ദിനം. എന്നാ വനിതാ ദിനം? നോക്കൂ, മാർച്ച് 8. ഓർക്കുന്നില്ലേ? മാർച്ച് 8. ടീച്ചർ ഒപ്പം എല്ലാവരും പറഞ്ഞേ, എന്നാ വനിതാ ദിനം? മാർച്ച് 8. രണ്ടാമത്തെയോ? ലോക പരിസ്ഥിതി ദിനം. എന്നാ ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. ശരിയല്ലേ? ജൂൺ 5. മൂന്നാമത്തെ, ലോക വായനാ ദിനം. എന്നാണ് ലോക വായനാ ദിനം? പറഞ്ഞെല്ലാവരും. മിടുക്കികൾ, ജൂൺ 19. എന്നാണ്? ജൂൺ 19. പഠിച്ച. ഇനി നാലാമത്തെയോ? ശിശുദിനം അല്ലേ? എന്താ ശിശുദിനം? നവംബർ 14. നവംബർ 14 എന്ത് ശിശുദിനമായി നമ്മൾ ആഘോഷിക്കുന്നത്. പഠിച്ചു എല്ലാവരും? ഇനി ടീച്ചർ ചോദിക്കട്ടെ, കാണാതെ തന്നെ പറയൂ എല്ലാവരും. എന്തായിരുന്നു ആദ്യം? വനിതാ ദിനം അല്ലേ? വനിതാ ദിനം എന്നാ മാർച്ച് 8. ലോക പരിസ്ഥിതി ദിനം എന്നാ ജൂൺ 5. ലോക വായനാ ദിനം ജൂൺ 19. പിന്നെയോ? ശിശുദിനം അല്ലേ? ശിശുദിനം എന്നാ നവംബർ 14. പഠിച്ചില്ലേ എല്ലാവരും? മെഡിക്കലായിട്ട് പഠിച്ചില്ലേ? അപ്പൊ ടീച്ചർ ചോദിക്കട്ടെ, എല്ലാവരും ഉഷാറായിട്ട് ഉത്തരം ആലോചിച്ച് പറയാം. ആദ്യമായിരുന്നു വായനാ ദിനം, അല്ല വനിതാ ദിനം. എന്നാ വനിതാ ദിനം? എല്ലാരും പറഞ്ഞേ,
വനിത ദിനം നമ്മുടെ ടീച്ചർ ഏത് ഏത് ദിവസമാണ് പറഞ്ഞത് ആ ആ മാർച്ച് 8 മാർച്ച് 8 നാണ് നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നത് അല്ലേ ഏ പഠിച്ചാ എല്ലാവരും ഇങ്ങനെ ടീച്ചർ ഞാൻ നമ്മൾ ചോദിക്കട്ടെ ഏ എല്ലാവരും ആലോചിച്ച് ഉത്തരം പറയണം ഏ എന്തായിരുന്നു ലോക പരിസ്ഥിതി ദിനം എന്നാ പറഞ്ഞെല്ലാവരും ആലോചിച്ച് ഉത്തരം പറയട്ടോ ലോക പരിസ്ഥിതി ദിനം എന്നാ ജൂൺ 5 ആ മിടുക്കികള് ജൂൺ 5 ആണല്ലേ ഇനി അടുത്തതോ ലോക വായനാ ദിനം എന്നാ ലോക വായനാ ദിനം പറഞ്ഞെല്ലാവരും ആ ജൂൺ 19 മിടുക്കികള് ജൂൺ 19 ആണ് നമ്മൾ ലോക വായനാ ദിനമായി ആഘോഷിക്കുന്നത് ഇനി നാലാമത്തെ ഏതായിരുന്നു ചോദിക്കട്ടെ ടീച്ചറെ ശിശുദിനം ശിശുദിനം എന്നാ നവംബർ 14 നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നത് അപ്പൊ എല്ലാവരും പഠിച്ചില്ലേ ആ എല്ലാവരും പഠിച്ചു ടീച്ചർ ഒരു പ്രവർത്തനം തരട്ടെ നിങ്ങൾക്ക് ആ നോക്ക് ടീച്ചർ ഇവിടെ ആ നമ്മൾ പഠിച്ച ദിവസങ്ങളും ആ എന്താ പ്രത്യേക കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അത് ടീച്ചർ തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത് നിങ്ങളത് ശരിയാക്കി ടീച്ചർക്ക് അയച്ചു തരുമോ എന്താ വനിതാ ദിനം ഏതാ വനിതാ ദിനം ഇതിൽ ഏത് ദിവസമാണെന്ന് ടീച്ചർക്ക് പറഞ്ഞു തരണം ഇല്ലേ പറഞ്ഞു തരില്ലേ നിങ്ങൾ ആ നിങ്ങൾ നോട്ട്ബുക്കിൽ അത് എഴുതി തരണം ടീച്ചർക്ക് എങ്ങനെ ആ യോജിപ്പിച്ച് ടീച്ചർക്ക് അയച്ചു തരണം അതേപോലെ ലോക പരിസ്ഥിതി ദിനം പിന്നെയോ ലോക വായനാ ദിനം പിന്നെ ശിശുദിനം ഈ 4 ദിവസങ്ങളല്ലേ നമ്മൾ പഠിച്ചത് ആ അത് ടീച്ചർ തെറ്റായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അത് ടീച്ചർക്ക് ശരിയാക്കി നിങ്ങൾ എഴുതി തരണം തരില്ലേ നിങ്ങൾ എല്ലാവരും ആ അപ്പൊ മിടുക്കികളായിട്ട് എല്ലാവരും പഠിച്ചത് എഴുതി തരിക ടീച്ചർക്ക് ശരി ടീച്ചർ പോവാട്ടോ